നമസ്കാരം. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ പൊതുപരിപാടികളൊക്കെ മാറ്റിവെച്ച കോൺഗ്രസിനെ സിപിഐഎം മാതൃകയാക്കണമെന്ന് കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ. മരണവ്യാപാരികളായി തുടരാൻ തീരുമാനിച്ചാൽ ജനം സിപിഐഎമ്മിനെ തെരുവിൽ നേരിടുന്ന കാലം അതിവിദൂരമല്ലെന്നും സർക്കാർ കോവിഡ് പ്രതിരോധത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണെന്നും സുധാകരൻ പറഞ്ഞു. കെ സുധാകരൻ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. മരണവ്യാപാരികളാണ് സിപിഎം. സിപിഎമ്മിന്റെ ഭരണകൂട അനാസ്ഥ കാരണം കേരളം കോവിഡ് തരംഗത്തിൽ മുങ്ങുകയാണ്. മുഖ്യമന്ത്രിക്ക് അമേരിക്കയിൽ ചികിത്സ സാധ്യമാകുമ്പോൾ കേരളത്തിൽ സാധാരണ ജനങ്ങൾക്ക് ആശുപത്രിയിൽ മരുന്നുകൾ കിട്ടാനില്ല. സ്വകാര്യ ആശുപത്രികൾ സാധാരണക്കാരെ പിഴിഞ്ഞ് കാശ് വാങ്ങുന്നു. ആരോഗ്യവകുപ്പ് നോക്കുകുത്തിയെ പോലെ നിന്ന് ജനങ്ങളെ കൊലക്കി കൊടുക്കുകയാണ്. കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അഴിമതികളും ക്രമക്കേടും നടത്തിയ പിണറായി വിജയനെതിരെ യുഡിഎഫ് തെരുവിൽ സമരം ചെയ്യാതിരുന്നത് ജനനന്മയെ കരുതിയായിരുന്നു. പ്രതിഷേധങ്ങൾ കോവിഡ് വ്യാപനമുണ്ടാക്കി ജനങ്ങളുടെ ജീവനെടുക്കരുതെന്നാണ് അധികാരത്തിലെത്തുന്നതിനേക്കാൾ കോൺഗ്രസ് ആഗ്രഹിച്ചത്. അതിൻ്റെ ഫലമായി ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിലും പിണറായി വിജയൻ്റെ കഴിവുകെട്ട ഭരണം വീണ്ടും സഹിക്കേണ്ട ദുരവസ്ഥ മലയാളികൾക്കുണ്ടായി. തിരഞ്ഞെടുപ്പിന് മുൻപ് സാമൂഹിക പ്രതിബദ്ധതയുടെ അപ്പോസ്തലന്മാരായി നടിച്ച സിപിഎം ഇപ്പോൾ കോവിഡ് വ്യാപിപ്പിക്കാൻ മുന്നിൽ നിൽക്കുകയാണ്. കേരള സർക്കാർ കോവിഡ് പ്രതിരോധത്തിൽ അടിമുടി പരാജയപ്പെട്ടിട്ടും തിരുവാതിരക്കളിയും ഗാനമേള പാർട്ടി സമ്മേളനങ്ങളും ഒക്കെയായി കോവിഡ് പടർത്താൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് സിപിഎം. പൊതുപരിപാടികളൊക്കെ മാറ്റിവെച്ച കോൺഗ്രസിനെ സിപിഎം മാതൃകയാക്കണം. കോവിഡ് പടർന്നാൽ സർക്കാരിൻ്റെ അഴിമതികളിൽ നിന്ന് ജനശ്രദ്ധ തിരിയുമെന്ന് സിപിഎം വ്യാമോഹിക്കേണ്ട. മരണവ്യാപാരികളായി തുടരാൻ തീരുമാനിച്ചാൽ ജനം സിപിഎമ്മിനെ തെരുവിൽ നേരിടുന്ന കാലം അതിവിദൂരമല്ല എന്നും കെ സുധാകരൻ പറയുകയുണ്ടായി. എന്നാൽ അതേസമയം കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് കടക്കുകയാണ് മുഖ്യമന്ത്രി. രണ്ടാം തരംഗത്തെ അപേക്ഷിച്ച് നിലവിൽ സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമെന്ന മന്ത്രിസഭാ യോഗം വിലയിരുത്തുകയുണ്ടായി. കർശന ജാഗ്രത വേണമെന്ന് മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ കർശനമാക്കേണ്ടി വരും എന്നാണ് യോഗത്തിൻ്റെ വിലയിരുത്തൽ. നിയന്ത്രണം സംബന്ധിച്ച് നാളെ അവലോകന യോഗം തീരുമാനമെടുക്കും. സാഹചര്യം നേരിടാൻ ആശുപത്രികൾ സജ്ജമാണെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. രണ്ടാം തരംഗത്തെ അപേക്ഷിച്ച് ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ എണ്ണം കുറവാണ് എന്നാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ. ആശുപത്രികളിൽ ICU വെന്റിലേറ്റർ സൗകര്യം ആവശ്യത്തിനുണ്ടെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അമേരിക്കയിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായാണ് യോഗത്തിൽ പങ്കെടുത്തത്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, a channel by NBC Broadcasting Limited.